രതീഷ് കുണ്ടറ എന്താണ് കാത്തു വെച്ചിരിക്കുന്നത്? ജെ മേഴ്സിക്കുട്ടിയമ്മ എൽഡിഎഫ് സ്ഥാനാർത്ഥി, പിസി വിഷ്ണാദ് യുഡിഎഫ് സ്ഥാനാർത്ഥി, അവിടെ വനജാ വിദ്യാധരൻ എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്താണ് കുണ്ടറയുടെ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നത്? എന്താണ് എക്സിറ്റ് പോൾ നൽകുന്ന സൂചന? പ്രവചനാതീതമാണ് കുണ്ടറയിലെ സാഹചര്യം, പ്രവചനാതീതമാണ് കുണ്ടറയിലെ സാഹചര്യം, ഫലം എന്നാണ് പറയുന്നത് എക്സിറ്റ് പോൾ. ഉണ്ണി ബാലകൃഷ്ണൻ, മൂന്ന് ഘടകങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. വേണു, ഒന്ന് EMCC സ്വാഭാവികമായിട്ടും ആ കരാർ എത്ര ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത് PDP, SDPI, വെൽഫെയർ, ഈ മൂന്ന് പാർട്ടികൾക്കും അവിടെ സ്ഥാനാർത്ഥി ഇല്ല. അത് വിഷ്ണുനാഥന് ഗുണം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ BDJSന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ BJPയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് BJPയുടെ തന്നെ സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്നായിരുന്നു. BJPയും RSSഉം BDJSന് വേണ്ടി പ്രവർത്തിച്ചിട്ടുമില്ല. ആ വോട്ട് വേണമെങ്കിലും UDF ക്യാമ്പിലേക്ക് പോകാം. ഈ മൂന്ന് ഘടകങ്ങളാണ് അവിടെ ടൈറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി UDF ലീഡ് ചെയ്യുന്ന മണ്ഡലമാണ്, പ്രേമേന്ദ്രൻ തുടർച്ചയായി ലീഡ് ചെയ്യുന്ന മണ്ഡലമാണ്. MA Baby മാത്രമാണ് കുണ്ടറയിൽ നിന്ന് തുടർച്ചയായി രണ്ട് തവണ നിയമസഭയിലേക്ക് വന്നിട്ടുള്ളത്. ആ MA Baby ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ കുണ്ടറയിൽ പുറകിലായിരുന്നു.